സ്ഥലം ഇടപ്പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇടപ്പള്ളിയിൽ മെട്രോ പണിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്വേ ഉണ്ട്. ഈ വാക്ക്വേയിലൊക്കെ മെട്രോ തന്നെ തണൽ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ തണൽ മരങ്ങൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന തണൽ മരങ്ങളൊക്കെ ഇവർ ആരും ഒരാൾ രാത്രിയിലെത്തി നശിപ്പിച്ച കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വളരെ ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. കാരണം തണൽ ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ തണൽ കിട്ടേണ്ടതാണ്. ഇത് ഇത്രയും വലുതാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഒരു ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. കാരണം ഇത്രത്തോളം വലുതായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു തണൽ മരമൊക്കെ നശിപ്പിച്ച് കളഞ്ഞത് ഒരു സാമൂഹിക ദ്രോഹം തന്നെയാണ്. എന്തായാലും ഈ കാര്യത്തിൽ മെട്രോ പോലീസിൽ പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. ഒരാഴ്ച പിന്നിട്ടു എന്ന് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നുണ്ട്. കാലത്ത് ഇവിടെ ജോലിക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ മെഷീനുകളും കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള രണ്ട് ഒരു കോബ്ലറുണ്ട്. പുള്ളിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നാൽ വെച്ചാൽ രാത്രി ആരോ വന്നിട്ട് നശിപ്പിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലിനിക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു CCTV കട നടത്തുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ അവരുടെ ക്യാമറ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ ചുറ്റും. അപ്പോൾ അത് നോക്കാം, ഒന്ന് കണ്ട് നോക്കാം ആരാണെന്ന്. അപ്പോൾ സമയം ഒരു 2:15 നടന്നേക്കണത്. ഒരു വ്യക്തി കുടിച്ച പോലെയാണ് അഭിനയിക്കണത്. വന്നിട്ട് പുള്ളി വെറുതെ ഞങ്ങൾ വലിച്ച് ഒടിച്ച് 3 നല്ല പിടിച്ചു വന്ന ഒരു, അപ്പോൾ നമ്മുടെ ഈ ഏരിയയൊക്കെ ലുല്ലുവിൻ്റെ ആ ഏരിയയൊക്കെ ഭംഗിയായിട്ടൊന്ന് കിടക്കണം എന്നുള്ള ഒരു ഇതെല്ലാവർക്കും ഉണ്ട്, ഇവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സിന് പോലും. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി ഒന്നും ഒരു കാര്യം ഇല്ലാണ്ടത് കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അത് ആരാണെന്നുള്ളത് ആ ഫുട്ടേജ് നോക്കിയാൽ ചിലപ്പോൾ പിടുത്തം കിട്ടുകയാണെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാണ്ട് നമുക്ക് നോക്കണമെന്നുള്ള ഒരു അത്രേ ഉള്ളൂ ആഗ്രഹം. രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണത് കണ്ട്, ഇതേപോലെ ഒടിച്ചിട്ടേക്കണം. എന്തായാലും സാമീപ ദ്രോഹികളാണെന്നുള്ളതാണ് ഉദാഹരണം. കാരണം നല്ല ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ അതുപോലെ ഈ ഒരു സെറ്റപ്പ് ആക്കിയെടുക്കാൻ നമ്മൾ കണ്ടമാനം ബുദ്ധിമുട്ടണമല്ലോ. കാര്യം പേരില്ലാതെ കുറെ കഴിയുമ്പോൾ അത് മറിഞ്ഞു പോകുമായിരിക്കും. എങ്കിലും ഒരു ചെടി എന്നുള്ളതൊക്കെ നല്ല സൗകര്യം. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടുവെന്നാണ് വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത്. എന്നിട്ടും പോലീസ് ഇതുവരെ ഇയാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സങ്കടകരമായ കാര്യം. CCTV ദൃശ്യങ്ങളടക്കം വ്യാപാരികൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മെട്രോ എന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് കഴിയുന്നത്. ഈ ആളെ കിട്ടിയാൽ ഉടൻ തന്നെ ഒരു മരത്തിന് 50 മരമെങ്കിലും വെച്ച് ഇവിടെയൊക്കെ നട്ട് ഈ ഒരു തണൽ മരം സംരക്ഷിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇത്രയും പൊരി വെയിലത്ത് എത്തുന്ന ആൾക്കാർക്ക് തണൽ നൽകിയിരുന്ന മരങ്ങളാണ് ഈ സാമൂഹിക വിരുദ്ധൻ നശിപ്പിച്ചത്. ഇയാൾ മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇവിടെ എത്തി, അതായത് പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തി ഈ മരങ്ങളൊക്കെ നശിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ നല്ല മദ്യത്തിൻ്റെയോ കഞ്ചാവിൻ്റെയോ ലഹരിയിലായിരിക്കണം. എന്തു തന്നെയായാലും സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഈ ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഇയാൾക്ക് ശക്തമായ ഒരു താക്കീത് നൽകേണ്ടതാണ്. എബിൻ വിൻസെൻറ്റിനോടൊപ്പം RP യൂഷ്, മറുനാടൻ TV.